ഞാൻ ആരോടും വ്യക്തിവൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളല്ല. ഞാൻ ഇനിയും ആരോടും വ്യക്തിവൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരെയും കഴിഞ്ഞ 22 വർഷമായി വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. ഞാൻ ആരെയും കഴിഞ്ഞ 13 വർഷമായി അസംബ്ലിക്ക് അകത്തോ പുറത്തോ എന്റെ നാവൻ തുമ്പിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്കും വന്നിട്ടില്ല. എനിക്കെതിരെ മത്സരിക്കുന്നവരോടെല്ലാം ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം റെസ്പെക്റ്റഡ് ഓപ്പണന്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു വിശേഷണവും ഞാൻ ഇതുവരെ നൽകിയിട്ടില്ല, ഇനിയും നൽകാൻ തയ്യാറല്ല. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം വടകരക്ക് പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പയറ്റുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് വടകരെ ഉറപ്പിക്കാമെന്ന് ഞാൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് ജയിച്ചാലും ശരി തോറ്റാലും ശരി, വ്യക്തിഹത്യ നടത്താനും വർഗീയത പറയാനും ചേരിതിരിവുണ്ടാക്കാനും അവസാന ശ്വാസം വരെ ശ്രമിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉള്ളത് പറഞ്ഞാൽ തന്നെ ജയിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള ഈ നാട്ടിൽ എന്തിനാ ഇല്ലാത്തൊരു കഥ ഞങ്ങൾ പറയുന്നത്? രാഹുൽ ഗാന്ധി കോഴിക്കോടിന്റെ കടപ്പുറത്ത് പറഞ്ഞ ഒരേ വാചകം, ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും. അതിനെ തകർക്കാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേഷമോ അതല്ലെങ്കിൽ ഭക്ഷണമോ അതല്ലെങ്കിൽ പ്രാദേശികതയോ അതല്ലെങ്കിൽ ഭാഷയോ അതൊന്നും അതിനെ തകർക്കാൻ പോകുന്ന കാരണങ്ങളാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. രണ്ട് ഭരണകൂടങ്ങളുടെയും എല്ലാ ദുർചെയ്തുകളെയും വടകര മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. 3, വടകരക്കിനി ബോംബിന്റെ രാഷ്ട്രീയം ആവശ്യമില്ല എന്ന ഉറച്ച പ്രഖ്യാപനവും. നമസ്കാരം. കടത്തിനടഞ്ഞ മണ്ണിൽ ഷാഫിയുടെ തേരോട്ടം, അതായത് ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവ്, യുവത്വത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ്, കടത്തിനടഞ്ഞ മണ്ണായ വടകരയിൽ കത്തിക്കേറുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോ നിമിഷവും കാണാൻ സാധിക്കുന്നത്. പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുമ്പോൾ അന്ന് വരെ രാഷ്ട്രീയം കേരളം കാണാത്ത, അതായത് രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്വീകരണമാണ് വടകരയിൽ ഷാഫി പറമ്പിലായി വടകരയിലെ ജനങ്ങൾ തന്നെ ഒരുക്കി വെച്ചിരുന്നത്. അത്രത്തോളം ജനപ്രവാഹമായിരുന്നു ഷാഫി പറമ്പിലെ സ്വീകരിക്കാനായി ഒത്തുകൂടിയത്. ഒരുപക്ഷെ അന്ന് വരെ കാണാത്ത തരത്തിലുള്ള വലിയ സ്വീകരണം ഷാഫി പറമ്പിലിന് കിട്ടിയെന്നുള്ള, അല്ലെങ്കിൽ കിട്ടേണ്ട ഭാഗ്യമുണ്ടായി എന്ന് പറയേണ്ടി വരും. അവിടെ അതുവരെ CPM എപ്പോഴും നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ CPMന്റെ രീതി എന്ന് പറയുന്നത് സമ്മേളനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരൊരിക്കലും റോഡ് ഷോയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രചരണങ്ങൾ കുറവാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ലഭിച്ച ആ സ്വീകാര്യത അക്ഷരാർത്ഥത്തിൽ CPMനെ വരെ ഞെട്ടിച്ചു എന്ന് വേണം പറയാം. അങ്ങനെ അവർ ഉടൻ തന്നെ ശൈല ടീച്ചർക്ക് വേണ്ടിയിട്ടും റോഡ് ഷോ നടത്തി. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോ തലത്തിലും മത്സരിക്കാൻ തുടങ്ങി. വലിയ തരത്തിൽ പ്രചരണത്തിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ഓരോ സമയത്തും ഒരാൾ ഉയരത്തിലും മറ്റൊരാൾ പെട്ടെന്ന് താഴെ പോകുകയും ഉടൻ തന്നെ വീണ്ടും അതിനേക്കാൾ ശക്തിയോടെ അടുത്ത സ്ഥാനാർത്ഥി ഉയർന്നു വരുന്ന കാഴ്ചയാണ് ശൈല ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വ്യക്തമായി രണ്ടുപേരും കട്ടക്കി കട്ടക്കി നിൽക്കുന്ന സാഹചര്യമാണ് വടകരയിൽ നിലകൊന്നത്. വടകരയിൽ നിലനിൽക്കുന്നതും അതേ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ മാർച്ച് 7 മാതൃഭൂമി നടത്തിയ സർവേയിൽ ഷാഫി പറമ്പിലിന്റെ വോട്ട് ശതമാനം എന്നത് 35% മാത്രമായിരുന്നു. അന്ന് ശൈല ടീച്ചറുടെ വോട്ട് ശതമാനം എന്നത് 41%. അതായത് 6% വോട്ടുകളുടെ വ്യത്യാസത്തിൽ ശൈല ടീച്ചർ 1st നിൽക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും ചിത്രങ്ങൾ മാറി മറിഞ്ഞു. ചിത്രങ്ങൾ മാറി മറിയുക മാത്രമല്ല, വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് 24 സർവേ വന്നു. 24 സർവേ വന്നപ്പോഴും അതേ തരത്തിലൊക്കെ തന്നെയാണെങ്കിലും നേരിയ വ്യത്യാസം മാത്രമാണ് പിന്നീട് ഇവർ തമ്മിലുണ്ടായത്. അതായത് ഷാഫി പറമ്പിലിനും ശൈല ടീച്ചർക്കും 24 നടത്തിയ സർവേയിൽ വടകരയിൽ ആര് ജയിക്കുമെന്നുള്ള അഭിപ്രായ സർവേയിൽ 42.9% പേര് ഷാഫി പറമ്പിലൊപ്പം നിന്നപ്പോൾ 45.5% ആൾക്കാർ നിന്നത് ശൈല ടീച്ചർക്കൊപ്പമാണ്. പിന്നീട് അത് മാറി മറിയുന്ന കാഴ്ചകളുണ്ടായി. അതായത് ഓരോ ദിവസം പിന്നിടുമ്പോഴും ശൈല ടീച്ചർക്ക് ഒപ്പം എത്തുകയും പിന്നീട് ശൈല ടീച്ചർക്കാൾ മേളിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടായിരുന്നത്. അതായത് അത്രത്തോളം ജനകീയതയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ഉണ്ടാക്കിയെടുത്തത്. പാലക്കാട് നിന്ന് വരുമ്പോൾ ഉണ്ടായ യാത്രയപ്പ് നാം എല്ലാവരും കണ്ടതാണ്. പലരും കരഞ്ഞ് നെഞ്ചത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചൊക്കെയാണ് ഷാഫി പറമ്പിലെ യാത്രയാക്കിയത്. പറയുന്നത് ഇങ്ങനെയാണ്, ജയിച്ചു വാ മോനെ എന്ന് പറഞ്ഞാണ് ഷാഫി പറമ്പിന്റെ പാലക്കാട് നിന്നും വടകരയിലേക്ക് ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ അയക്കുന്നത്. അവിടുന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇവിടെ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ ഷാഫി പറമ്പിൽ സാധിക്കില്ല എന്നാണ്. അതായത് പാലക്കാട് നിന്നൊരാൾ വടകരയിൽ എത്തുമ്പോൾ വലിയ സ്വാധീനമൊന്നും കിട്ടില്ല എന്നും വലുതായി ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നും പറഞ്ഞ അതേ ആൾക്കാർ പിന്നീട് പറഞ്ഞു തുടങ്ങി
ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ സ്വീകാര്യത പൊളിയാണ് എന്ന് വരെ പറയേണ്ട സാഹചര്യത്തിലേക്ക് ഷാഫി പറമ്പിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് പിന്നെയും സർവേകൾ മാറി മറിഞ്ഞു. ഓരോ ദിവസം പിന്നിടുമ്പോഴും ഓരോ സർവേകൾ എടുക്കുമ്പോഴും ഷാഫി പറമ്പിലെ ഉയർച്ച വളരെ 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 വലുതായിരുന്നു. പിന്നീട് മനോരമയുടെ സർവേ വന്നു. അതായത് ഏപ്രിൽ മാസം 11-ാം തീയതി മനോരമയുടെ സർവേ പുറത്തു വന്നു. ആ സർവേയിൽ പറയുന്നത് LDFഉം UDFഉം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ്. അതായത് LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും 42.50% വോട്ടുകൾ നേടിക്കൊണ്ട് ഒരേ തരത്തിൽ ഒരുമിച്ച് നിൽക്കുന്നുവെന്ന മത്സരം കടുപ്പിക്കുന്ന സാഹചര്യം പിന്നീടുണ്ടായി. അതായത് മാർച്ച് 7-ൽ നിന്നും April 11-ലേക്ക് എത്തിയപ്പോൾ സർവേ ഫലങ്ങളിൽ മാത്രമല്ല ജനങ്ങളിലും വലിയ മാറ്റമാണ് ഉണ്ടായത്. അതായത് മാർച്ച് 7-ന് 35% മാത്രം വോട്ടുകൾ നേടിയിരുന്ന ഷാഫി പറമ്പിൽ April 11-ായപ്പോൾ അവിടെ ഉണ്ടായത് 42.50% വോട്ടുകളാണ്. അതുവരെ മാർച്ച് 7-ന് ചൈല ടീച്ചർക്ക് ഉണ്ടായിരുന്ന വോട്ട് ശതമാനത്തിൽ നിന്നും അതായത് 41% നിന്നും 1.50% വ്യത്യാസം മാത്രമാണ് ശൈല ടീച്ചർക്ക് ഉണ്ടായത്. അതായത് കൂടുതലായി ഉണ്ടായത് രണ്ടു പേർക്കും ഉണ്ടായത് 42.50% വോട്ടുകളാണ്. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. അതായത് KK ശൈല ടീച്ചറുടെ അശ്ലീല വീഡിയോ പുറത്തിറങ്ങി എന്നുള്ളത്. അതും ഷാഫി പറമ്പിലിന്റെ പേജിൽ നിന്നും വന്നുവെന്നും വലിയ തരത്തിൽ സൈബർ ആക്രമണമാണ് ശൈല ടീച്ചർക്കെതിരെ നടക്കുന്നു എന്നുള്ള പ്രചരണം വലിയ തരത്തിൽ കത്തിക്കേറി. സൈബർ ആക്രമണമെല്ലാം വലിയ തരത്തിലുണ്ടായത് അതായത് സോഷ്യൽ മീഡിയ മൊത്തം നിന്ന് കത്തുന്ന സാഹചര്യമുണ്ടായി. രണ്ടുപേരും പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് ഇരു പാർട്ടിക്കാരും ഇരു മുന്നണികളും പരസ്പരം പോരടിക്കുന്ന സാഹചര്യത്തിലെത്തി. അത്രത്തോളം രൂക്ഷമായ സൈബർ ആക്രമണം രണ്ടുപേരും നേരിട്ടു. ഒപ്പം തന്നെ ശൈല ടീച്ചർക്കെതിരെ യാതൊരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടായെന്ന് ശൈല ടീച്ചർ തന്നെ വാർത്താ സമ്മേളനം നടത്തി കരഞ്ഞുകൊണ്ട് പറയേണ്ട സാഹചര്യമുണ്ടായി. ഒടുവിൽ പിന്നീട് വീണ്ടും അതിൽ ബമ്പർ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. അതായത് തന്റെ അശ്ലീല വീഡിയോ ഉണ്ടായി എന്ന് പറഞ്ഞ ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം പിന്നീട് അശ്ലീല വീഡിയോ അല്ല പകരം ട്രോളുകളാണെന്നും അല്ലെങ്കിൽ മോർഫ് ചെയ്ത ഫോട്ടോകളാണെന്നും പറയേണ്ടി വന്നു. ഷാഫി പറമ്പിൽ അപ്പോഴും പറഞ്ഞു, ഞാൻ ഇന്നേ വരെ യാതൊരു വ്യക്തിയോടും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരാളല്ല, എന്റെ രാഷ്ട്രീയം അങ്ങനെയല്ല, ഞാൻ കാലങ്ങളായി KSC പ്രവർത്തിച്ചതാണ്, അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്കും പിന്നീട് അവിടെ നിന്ന് MLA ആയി വന്ന ഒരാളാണ്. ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്തല്ല ഇതുവരെ എത്തിയത്, എനിക്കതിന്റെ ആവശ്യവുമില്ല. അങ്ങനെ പറഞ്ഞ് ഷാഫി പറമ്പിൽ നിൽക്കുമ്പോഴും രൂക്ഷമായ സൈബർ ആക്രമണം ഇരു കൂട്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ മോർഫ് ചെയ്ത വീഡിയോയും ഒപ്പം തന്നെ ഈ പറഞ്ഞ ഫോൺ വീഡിയോ ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ പിന്നീട് മാറ്റി പറയേണ്ട സാഹചര്യമുണ്ടായി. കാരണം ഷാഫി പറമ്പിൽ വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞത് ഉടൻ തന്നെ ഇത് ഏറ്റെടുത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം രംഗത്ത് വന്നു, വീഡിയോ എവിടെ എന്ന ചോദ്യമായി. കാരണം വായിൽ നിന്നും വീഡിയോ ഉണ്ടാക്കിയെന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായി. അതായത് ഏതോ ഒരു വീഡിയോ ആരോ ഉണ്ടാക്കിയെന്നും എന്നാൽ ആ വീഡിയോ കണ്ടത് CPMകാർ മാത്രമാണെന്നുമുള്ള പ്രചരണം ഉണ്ടായി. ഷാഫി പറമ്പിലെ പേജിൽ നിന്നാണ് രൂക്ഷമായ അധിക്ഷേപം ഉണ്ടായെന്ന് ശൈല ടീച്ചർ പറയുമ്പോഴും പ്രതിരോധിക്കാനായി എല്ലാ നേതാക്കളും ഒരുമിച്ചെത്തി. എല്ലാവരും ഷാഫി പറമ്പിനൊപ്പം നിൽക്കുകയും ചെയ്തു. അവരെല്ലാം പറഞ്ഞു, ഷാഫി പറമ്പിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ, നിങ്ങൾ തെളിയിച്ചാൽ എന്ത് നടപടിയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഷാഫി പറമ്പിൽ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം ഷാഫി പറമ്പിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. ഷാഫി പറമ്പിൽ ഇന്നേ വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും അങ്ങനെ ചെയ്യുന്ന നേതാവല്ല ഷാഫി പറമ്പിലെന്നും അതൊക്കെ CPMന്റെ മാത്രം പരിപാടികളാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ പറഞ്ഞു വെച്ചത്. തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തെളിയിക്കുമെന്ന് ദേശാഭിമാനിയും കേരളയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം വരെ നടത്തിയത്. ഒടുവിൽ പെട്ടെന്നൊരു നിമിഷം അതങ്ങ് ഇല്ലാണ്ടാവുന്ന സാഹചര്യമുണ്ടായി. അതായത് അതുവരെ ശൈല ടീച്ചറുടെ ഫോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ അതേ സൈബർ അണികൾ പിന്നീട് അത് മുക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയതായി ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതുണ്ടാകുന്നതും CPMന്റെ സൈബർ അണികൾ തന്നെ പടച്ചുവിട്ടതാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. പക്ഷേ ഇരു കൂട്ടരും ട്രോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മോർഫ് ചെയ്ത ഫോട്ടോസ് ഇറക്കിയിട്ടുണ്ട്, രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അത് ശരിയായ കാര്യമല്ല. ഒന്ന്, രണ്ടാമത് കേരളത്തിലല്ല ലോകത്തൊരിടത്തും ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുമല്ല. ശൈല ടീച്ചർ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശൈല ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KK രമ, ഉമാ തോമസ് എന്നിറങ്ങിയ നിരവധി വനിതാ നേതാക്കൾ, നിരവധി കോൺഗ്രസിലെ വനിതാ നേതാക്കൾ രംഗത്ത് വന്നു. അപ്പോഴെല്ലാം ഈ പറഞ്ഞ CPMന്റെ നേതാക്കന്മാർ പറഞ്ഞത് അവരുടെ പിന്തുണയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ തന്നെ KK രമയും ഉഷാ തോമസും പറഞ്ഞത് നിങ്ങളെയല്ല ഞങ്ങൾ പിന്തുണച്ചത്, KK ശൈല എന്ന സ്ത്രീക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമവും അധിക്ഷേപവും വെച്ചുപുറപ്പിക്കാൻ പറ്റുന്നതല്ല, അത് ആര് ചെയ്താലും ആരോട് ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒപ്പം
ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ ഉണ്ടായപ്പോൾ നിങ്ങളെല്ലാവരും വാ അടച്ചിരുന്നു, നിങ്ങൾ ആരും ഒരക്ഷരം മിണ്ടിയില്ല, നിങ്ങളെല്ലാവരും മൗനാനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ അതല്ല ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും ഇരയാകുന്ന സ്ത്രീക്കെതിരെ തന്നെയാണ് നിൽക്കുന്നത്, അവർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളോട് പറയുന്നതും, അതാണ് ഞങ്ങളുടെ തീരുമാനമെന്നുമാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ പിന്നീട് വീണ്ടും വലിയ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. ഈ പറഞ്ഞ ശൈല ടീച്ചർ തന്നെ ഒടുവിൽ വന്നിട്ട് വീഡിയോ ഇല്ല എന്ന്, ഞാൻ പറഞ്ഞത് ട്രോളുകളുടെ കാര്യമാണെന്നും അല്ലെങ്കിൽ മോർഫ് ചെയ്ത ഫോട്ടോകളുടെ കാര്യമാണെന്നും പിന്നീട് മാറ്റി പറയേണ്ട സാഹചര്യമുണ്ടായി. അവിടുന്ന് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു. വലിയ തരത്തിൽ ഷാഫി പറമ്പിൽ മുന്നേറുന്ന കാഴ്ച ഓരോ നിമിഷവും കാണാൻ സാധിച്ചു. അവിടുന്ന് പിന്നെയും CPM തന്നെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ, അതായത് CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYF മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ PK അജീഷ് മുസ്ലിം സമുദായത്തിനെതിരെയും ഷാഫി പറമ്പിലെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണം നടത്തി. UDF കൊടുത്ത പരാതിയിൽ PK അജീഷിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവർ തരത്തിൽ മതപരമായും അല്ലാതെയും ഒപ്പം തന്നെ വ്യക്തിപരമായും ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴും ഷാഫി പറമ്പിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് വടകരയിൽ കാണാൻ സാധിക്കുന്നത്. വടകര ഇപ്പോൾ എന്ത് തീരുമാനിക്കുമെന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ രാഷ്ട്രീയ കേരളം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള പ്രചരണമാണ് ഷാഫി പറമ്പിൽ അവിടെ അഴിച്ചുവിടുന്നതും ഷാഫി പറമ്പിൽ അവിടെ നടത്തുന്നതും. അത്രമാത്രം സ്വീകാര്യതയാണ് ഷാഫി പറമ്പിലിന് വടകരയിൽ ലഭിക്കുന്നത്. നമുക്കറിയാം രാത്രി 8 മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണം എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. ഉത്തരവും അങ്ങനെ തന്നെയാണ്, 8 മണിക്ക് ശേഷം മൈക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ വടകര മേഖലയിൽ എപ്പോഴും രാത്രി എന്നില്ല പകലും നില്ലാതെ ഉത്സവമേളമാണ്. കാര്യം ഉത്സവത്തിന്റെ പ്രതീതിയാണ് അവിടെ എല്ലായിടത്തും നിൽക്കുന്നത്. ഷാഫിയെ കാണാനായി, ഷാഫിയോട് സംസാരിക്കാനായി, ഷാഫിയെ ഒന്ന് ചേർത്ത് പിടിക്കാനായി ഉമ്മമാർ മുതൽ കുഞ്ഞുങ്ങൾ വരെ നിരന്നു നിൽക്കുന്ന ഉത്സവ പ്രതീതമായ കാഴ്ചയാണ് വടകരയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് ഷാഫി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഷാഫി വടകരയിൽ ഉണ്ടാക്കിയ സ്വീകാര്യത ഇന്ന് വരെ ഒരു നേതാവിനും ഉണ്ടാക്കാൻ പറ്റാത്ത സാധ്യതയിലാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഷാഫി പറമ്പിൽ അവിടെ ജനങ്ങൾക്കിടയിൽ ജനകീയനായി നിലനിൽക്കുന്നത്.